അപ്പോൾ നമ്മുടെ ഉഴുന്നുവട തയ്യാറാക്കാൻ വേണ്ടി ഒരു 5 മണിക്കൂർ മുന്നേ തന്നെ നമുക്ക് ഉഴുന്നുപരിപ്പ് നല്ലപോലെ വെള്ളത്തിൽ കുതിർത്തതിന് ശേഷം കഴുകി വൃത്തിയാക്കി ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഉഴുന്നുവട ആദ്യമേ ഉണ്ടാക്കാൻ മനസ്സിലൊരു പ്ലാൻ ഉണ്ടെങ്കിൽ നമ്മളൊരു 5 മണിക്കൂർ മുന്നെയെങ്കിലും ഉഴുന്നുപരിപ്പ് വെള്ളത്തിൽ കുതിർത്ത് വെക്കണം. പിന്നെ ഇതിൻ്റെ കൂടെ ഞാനൊരു 2 ടേബിൾ സ്പൂൺ മാത്രം വെള്ളമൊഴിച്ചിട്ടാണ് ഇത് അരച്ചെടുക്കുന്നത്. കൂടുതൽ വെള്ളമൊഴിച്ച് അരച്ചാൽ നമ്മുടെ ഉഴുന്നുവട നല്ല പെർഫെക്റ്റായിട്ട് കിട്ടൂല. അപ്പോൾ ഈയൊരു കൺസിസ്റ്റൻസിയിലാണ് ഞാനിവിടെ അരച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് ഒരു 2 ഉള്ളി ചെറുതായി അരിഞ്ഞതും അതുപോലെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും, പിന്നെ നമുക്ക് വേണ്ടത് എരിവിനനുസരിച്ചുള്ള പച്ചമുളകുമാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു 2 ചെറിയ പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്, കൂടുതൽ എരിവൊന്നും ഇല്ലാത്ത പച്ചമുളകാണ്. അതുപോലെ ഒരു ചെറിയ പീസ് ഇഞ്ചിയും പിന്നെ കുറച്ച് കറിവേപ്പിലയും ആവശ്യത്തിന് ഉപ്പും കൂടി ആഡ് ചെയ്ത് നല്ലപോലെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മുടെ ഉഴുന്നുവട നല്ലപോലെ ഒന്ന് മുരിഞ്ഞ് കിട്ടാൻ വേണ്ടി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് സാധാരണ അരിപ്പൊടിയാണ്, പച്ചരിയുടെ പൊടിയാണിത്. ഒരു വലിയ 1 ടേബിൾ സ്പൂൺ പച്ചരിപ്പൊടിയാണ് ഞാനിതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതും കൂടി ആഡ് ചെയ്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി നമുക്കൊരു ഇരുമ്പ് ചീനിച്ചട്ടി സ്റ്റവിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടി നമ്മളിതുപോലെ ചെറിയ ബൗൾസാക്കി നമ്മൾ സാധാരണ ചായയൊക്കെ അരിക്കുന്ന അരിപ്പയുടെ പിറക് വശത്ത് ഇതുപോലെ കുറച്ച് വെളിച്ചെണ്ണ തടവിയതിന് ശേഷം നമുക്കിതുപോലെ ഒന്ന് കൈകൊണ്ട് ബോൾസാക്കി എടുത്ത് നമുക്ക് വെച്ച് കൊടുക്കാം. ഇടയ്ക്കിടെ നമ്മുടെ കൈ വെള്ളത്തിലിങ്ങനെ കുത്തി കൊടുക്കണം, അല്ലെങ്കിൽ നമ്മുടെ കൈക്കൊക്കെ ഇത് ഒട്ടിപ്പിടിച്ച് നമുക്ക് ശരിയായ രീതിയിൽ ഉണ്ടാക്കാൻ പറ്റില്ല. ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്താൽ നല്ല പെർഫെക്റ്റായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ കൈയൊന്നും ഒട്ടും തന്നെ പൊള്ളുകയൊന്നുമില്ല, സുഖമായിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനും പറ്റും. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കിതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഉഴുന്നുവടയാണ്. പക്ഷെ നമ്മൾ ആദ്യം നമ്മൾ ഉണ്ടാക്കണമെന്ന് തോന്നിയാൽ നമ്മളൊരു 5 മണിക്കൂറോ 6 മണിക്കൂറോ മുന്നേ നമ്മളിതൊന്ന് വെള്ളത്തിൽ കുതിർത്ത് വെക്കണം. അപ്പോൾ നമ്മൾ വൈകുന്നേരമൊക്കെ അത് ഉണ്ടാക്കാൻ എന്ന് വിചാരിച്ചില്ലെങ്കിൽ നമ്മൾ രാവിലെ നമ്മളത് ഉഴുന്നുപരിപ്പ് വെള്ളത്തിലേക്കൊന്ന് ഇട്ട് കൊടുക്കണം. അപ്പോൾ നമുക്കിതുപോലെ എല്ലാം ഓരോന്നായി ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഉഴുന്നുവടയെല്ലാം ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഉഴുന്നുവടയുടെ കൂടെ കഴിക്കാൻ വേണ്ടി നമുക്കൊരു ചട്നിയും കൂടി തയ്യാറാക്കാം. അതിന് വേണ്ടി ഞാനൊരു 1/2 മുറി തേങ്ങ ചിരവിയത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ഇത് 2 ടേബിൾ സ്പൂൺ പൊട്ടുകടലയാണ്, സാധാരണ പൊട്ടുകടല. പിന്നെ വേണ്ടത് ആവശ്യത്തിന് ഉപ്പ്, അതുപോലെ തന്നെ 2 വലിയ വെളുത്തുള്ളി അല്ലി, പിന്നെ ഒരു പച്ചമുളക്, പിന്നെ ഒരു കഷ്ണം ഇഞ്ചി. ഇനി കുറച്ച് വെള്ളമൊഴിച്ച് നമുക്കിത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ തിക്കായിട്ടാണ് നമ്മുടെ ചട്നി വേണ്ടതെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. അപ്പോൾ കുറച്ച് ലൂസായിട്ടാണ് ചട്നി വേണമെങ്കിൽ കുറച്ചും കൂടി വെള്ളം നിങ്ങൾ ഒഴിച്ചാൽ മതി. അപ്പോൾ ഞാൻ നല്ലൊരു തിക്കായിട്ടാണ് നമ്മുടെ ചട്നിയുടെ തയ്യാറാക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് താളിച്ചിടാൻ വേണ്ടി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് കടുകും കടുക് നല്ലപോലെ പൊട്ടിയതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് ഒരു വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില, എല്ലാം കൂടി നല്ലപോലെ നമുക്കിതൊന്ന് ചട്നിയിലേക്ക് താളിച്ചു കൊടുക്കാം. നമ്മുടെ ഉഴുന്നുവടയുടെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ചട്നിയാണിത്. ഇതും കൂടെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഉറപ്പായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ അതുപോലെ സബ്സ്ക്രൈബും കൂടി ചെയ്യണം. അപ്പോൾ നമ്മുടെ ഉഴുന്നുവടയും ചട്നിയും ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക.
താങ്ക്സ് ഫോർ വാച്ചിങ്.